ഒരു 5 മിനിറ്റ് മുമ്പ് പറയണ്ടായിരുന്നു എത്തുന്ന മുമ്പ് അലിഗേറ്റർ ഇതിന്റെ അലിഗേറ്റർ ദൈവന്മാരെ കണ്ടോ ഹലോ ഡിയേഴ്സ് അപ്പോൾ ഇന്ന് നമ്മൾ അക്യൂറത്തിലേക്ക് പോകുന്ന വീഡിയോ ആണ് കേട്ടോ കുറേ ദിവസമായി നമ്മൾ ഷോർട്സ് ഇട്ടിട്ട് ഇന്നാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഞാനും അനീഷേട്ടനും കൂടി അക്യൂറത്തിലോട്ട് പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അക്യൂറത്തിൽ പോയി മീൻ വാങ്ങുന്നത് ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് റെനറ്റ് ഓടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവളുടെ അടുത്ത് തേറ്റൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് ഞാൻ ബൈക്കിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് അടിപൊളി ഇതേ നമ്മൾ കയറി വരുമ്പോൾ തന്നെ അക്യൂറത്തിൻ്റെ ഇടത് ഭാഗത്തായിട്ട് ഒത്തിരി ചെടികളൊക്കെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അലങ്കാര ചെടികളും പിന്നെ അതായത് ഫ്രൂട്ട്സിൻ്റെ തൈകൾ പിന്നെ എന്തൊക്കെയുള്ള റോസ് അങ്ങനെ ഒത്തിരി ചെടികളൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അവർ പിന്നെ ഇതിൻ്റെ വലത് ഭാഗത്തായിട്ട് ഒരു ഷോപ്പും ഉണ്ട് ഈ ഫിഷ് ടാങ്കിലും മറ്റിടാൻ പറ്റിയ അലങ്കാര സാധനങ്ങളും ഫിഷ് ഫുഡും പിന്നെ എന്തുവാ മറ്റേ പോണ്ടും അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളും നമ്മൾ വലത് ഭാഗത്തുണ്ട് അവർ രണ്ട് ഭാഗത്തായിട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ദേ നമ്മൾ അക്യൂറത്തിൽ എത്തിയിട്ടുണ്ട് ഇനി അകത്തുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് കാണാം ദേ ഇവിടെ ഒരു ഐറ്റം വെറൈറ്റി മീൻ കിടപ്പുണ്ട് പക്ഷേ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല ഞാനും മറന്നു ചേർന്ന് ചോദിക്കാനായിട്ട് എന്ത് മീനാണെന്ന് പക്ഷേ അടിപൊളി കിഡിലാണ് കേട്ടോ അതിൻ്റെ കളറൊക്കെ നോക്കിയാൽ ഇതിൻ്റെ ഒന്ന് രണ്ട് ഐറ്റം വെറൈറ്റി ഞങ്ങളുടെ കയ്യിലുണ്ട് ഇതേ ഇപ്പോഴത്തെ ടാങ്കിലേക്ക് വന്നപ്പോൾ ഇവിടെ രണ്ടുപേർമാർ കിടപ്പുണ്ട് പക്ഷേ ഇതൊന്നും വാങ്ങിയുടെ ക്യാഷ് ഞങ്ങളുടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ വലുതായിട്ട് നോക്കിയില്ല കേട്ടോ പിന്നെ നമ്മുടെ ടാങ്ക് ഇത് കിടക്കുകയില്ല ഒത്തിരി ഗപ്പിയുള്ളതാണ് ചിലപ്പോൾ അതിനെയൊക്കെ പിടിച്ച് തിന്നാനും ചാൻസ് ഉണ്ട് പിന്നെ ഞാൻ ഒട്ടും നോക്കിയില്ല പിന്നെ ഇതേ ഇങ്ങോട്ട് അകത്തേക്ക് കയറുമ്പോൾ ഇവിടെ ഒത്തിരി ഗോൾഡ് ഫിഷിൻ്റെ കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട് നമ്മുടെ നോക്കി വന്ന കോഴിക്കറുപ്പിൻ്റെ കുഞ്ഞുങ്ങൾ ഇവിടെ കിടപ്പുണ്ട് ഞാൻ ഈ കോഴിക്കറുപ്പിൻ്റെ കുഞ്ഞു ഒരെണ്ണം വാങ്ങണം എന്ന് വിചാരിച്ച് തന്നെയാണ് അത് എന്താണെന്നറിയോ ഞങ്ങൾ ടാങ്കിൽ രണ്ട് കോഴിക്കറുപ്പിൻ്റെ കുഞ്ഞുങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ ഒരെണ്ണം ആദ്യമേ ഡെഡായിപ്പോയി പിന്നെ ഉള്ള ഒരെണ്ണം അതിപ്പോൾ വളർന്ന് ഏകദേശം നമ്മുടെ ഒരു കയ്യിലത്രയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതിനൊരു കൂട്ട് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിൽ നിന്ന് ഒരെണ്ണം വാങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് നോക്കട്ടെ അങ്ങനെ ആ കടയിലെ ചേട്ടൻ ഞാൻ കാണിച്ചു കൊടുത്ത ഒരു നല്ല വാലുള്ള ഒരു സുന്ദരി കോഴിക്കറുപ്പിൻ്റെ കുഞ്ഞിനെ പിടിച്ചിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അതിൻ്റെ കളർ ഇതിൻ്റെ എല്ലാ കളറും ഉണ്ടോ അങ്ങനെ ഞാൻ ആദ്യമേ കണ്ണുവെച്ചതുപോലെ ആ ചപ്പ മീൻ കാരമീൻ ഞാൻ കാരമീൻ എന്നാട്ടോ എന്നെ പറയുന്നത് ആദ്യം നിന്ന് രണ്ട് മീനിനെ പിടിച്ചിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് കളർ നോക്കി രണ്ടെണ്ണത്തിനെ പിടിച്ചിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഞങ്ങളുടെ ടാങ്ക് ഇല്ലാത്ത രണ്ട് ഐറ്റം വെറൈറ്റി കളറായിരുന്നു അപ്പം രണ്ട് കളറായിട്ട് എടുത്തു അപ്പോൾ ഈ മീനിൻ്റെ പേരറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ എനിക്കറിയില്ല ഞാനും ചോദിക്കാൻ മറന്നുപോയി അപ്പോൾ ഈ മീനിൻ്റെ പേരറിയുന്നവരൊന്ന് കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ എന്നെ വീഡിയോ പോലും എടുക്കാൻ സമ്മതിക്കാതെ ആ ചേട്ടൻ പെട്ടെന്നായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞ അടുത്ത മീനിനെ പിടിച്ചത് ഇപ്പോൾ പിടിച്ച മീൻ ഷാർക്കാണ് കേട്ടോ പിന്നെ ആ ചേട്ടൻ നമുക്ക് ഒരു മീനും കൂടെ ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അവസ്ഥ ഒരു മീൻ വെറുതെ കിടക്കുകയായിരുന്നു അപ്പം പിന്നെ ചേട്ടൻ അതിനെയും കൂടെ പിടിച്ചാൽ കിട്ടും അപ്പോൾ ഇപ്പോൾ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഗൗരാമീൻ എന്ന് പറഞ്ഞൊരു ഫിഷാണ് ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഞാൻ വളർത്തിയിട്ടില്ല ഗായ്സ് എനിക്ക് ഒട്ടും വളർത്താനാവില്ല വെറുതെ ഫുഡ് ഇട്ടാൽ വെള്ളം മതി വെള്ളം ഷാർക്ക്
അപ്പൊ നമ്മൾ വാങ്ങിയിട്ടുള്ളതെന്ന് വെച്ചാൽ രണ്ട് ഷാർക്ക് വാങ്ങിയിട്ടുണ്ട്, രണ്ടല്ല മൂന്നെണ്ണം ഒരെണ്ണം ചെയ്യാൻ ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ മൂന്ന് ഷാർക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു കോഴിക്കറുപ്പ്, പിന്നെ രണ്ട് മറ്റേ ചപ്പ മീൻ, കാരമീൻ, അതിന്റെ പേര് എനിക്കറിയില്ല, ആ മീൻ, പിന്നെ രണ്ട് ഗൗരാമി, രണ്ട് ഗൗരാമി. അപ്പോൾ ടോട്ടലി ഇത്രയും മീനാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഷാർക്ക് ഞാൻ എൻ്റെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ കണ്ടിട്ടുള്ളതല്ലാതെ ഞാൻ വളർത്തിയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഷാർക്കിനെ ഞാൻ വളർത്താൻ പോകുന്നത്. പിന്നെ ഇത് ഇവിടെ കുറച്ച് അലങ്കാര ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ ഇത് വാങ്ങിക്കാം, എനിക്ക് വേണ്ടത് ഞാൻ വാങ്ങിച്ചില്ല. ഇപ്പം അവിടുന്ന് ഞാൻ ഇങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴേക്കും ദേ ഇവിടെ കുറച്ചവന്മാർ കിടപ്പുണ്ട്, എന്നെ കണ്ടതും രണ്ട് അവന്മാർ ഇതാ നോക്കിയിട്ട് എണീക്കുന്നുണ്ട്. എന്തോ കഴിക്കാൻ കൊടുക്കും വിചാരിച്ചിട്ടാണ് അവർ എണീറ്റത്, ഞാനൊന്നും കൊടുത്തില്ല. ഇതേ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ലവ് ബേഴ്സിൻ്റെ കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട്, ഇതെല്ലാം സെയിലിന് വേണ്ടിയിട്ടുള്ളതാണ്, ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാം. അവിടുന്ന് ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴേക്കും അൺഎക്സ്പെക്റ്റഡായിട്ടാണ് കേട്ടോ ഈ സംഭവത്തിനെ കണ്ടത്. എൻ്റെ ദൈവമേ, ഞാൻ ആദ്യമായിട്ട് എന്നെ നേരിട്ട് കാണുന്നത്. യൂട്യൂബിലും മറ്റു ഒത്തിരി വീഡിയോസിൻ്റെ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. എനിക്കിത് അരാപ്പയ്മയാണോ അലിഗേറ്ററാണോ എന്ന് സംശയമുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ കാര്യമായിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു അലിഗേറ്ററാണെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ്. പിന്നെ നീ കൈയൊക്കെ നീട്ടി എന്നെ കളിപ്പിക്കാൻ അത്യാവശ്യം പേടിയുണ്ടായിരുന്നു. നമ്മൾ ഫുഡ് കൊടുക്കാനാണ് പോകണമെന്ന് വിചാരിച്ച് അത് വന്നാലും ചാടി കയ്യിലെങ്ങാനും കൊത്തിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അധികം കൈ നീട്ടാനായിട്ട് പോയില്ല. പിന്നെ ഈ സൈഡിലായിട്ട് അവർ ഒത്തിരി ചെടികൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, പച്ചക്കറി തൈകളായിട്ടും ഫ്രൂട്ട്സിൻ്റെ തൈകൾ, അങ്ങനെ ഒത്തിരി തൈകൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒരു അഗസ്ത്യ ചിരം എന്ന് പറഞ്ഞ തൈയാണ് കേട്ടോ. ഇതിൻ്റെ വെള്ള വെറൈറ്റി ഞങ്ങളുടെ വീട്ടിലുണ്ട്, പക്ഷേ ഈ വെറൈറ്റി ഇല്ല. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരൈറ്റമാണ്. നമുക്ക് തോരൻ വെച്ച് തിന്നാനൊക്കെ കൊള്ളാം ഇതിൻ്റെ പൂവെടുത്ത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫിഷൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങിയിട്ടുണ്ട്. അതേ നമ്മൾ വീടെത്തിയിട്ടുണ്ട് തിരിച്ച്. ഞങ്ങൾ വന്നപ്പോൾ റെനറ്റിനെ ഒന്നും കണ്ടില്ല, പക്ഷേ അവളുടെ കലാകൃതി ഞാൻ കണ്ടു. നമ്മളെ കുളത്തിലവൾ കപ്പലൊക്കെ ഉണ്ടായി കളിച്ചിട്ടുണ്ട്. ഞാൻ നേരെ കയറിയത് എൻ്റെ കൊച്ചിനെ കാണാനാണ് ആദ്യം. ഞാൻ നോക്കുമ്പോൾ അപ്പോൾ നല്ല ഉറക്കമാണ്. അമ്മ അവളെ നോക്കി അങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മളെ മീൻകുട്ടന്മാർക്ക് നമ്മൾ വീടും പരിസരവും കാണിച്ചു കൊടുത്ത്, ഇനി മുതൽ നിങ്ങൾ താമസിക്കാൻ പോകുന്നത് ഈ കുളത്തിലാണെന്നും കാണിച്ചു കൊടുത്ത് ഞാൻ നേരെ കുളത്തിനടുത്തേക്ക് കൊണ്ടുപോയി. ഇത് ഇങ്ങോട്ട് നോക്കി റെനറ്റ് നമ്മളില്ലാത്ത സമയത്ത് ഇത് കപ്പലൊക്കെ ഉണ്ടായി കളിച്ചേക്കണേ. കുളമൊക്കെ അകപ്പാട് ചപ്പൻ ചോറും കയറി വൃത്തിയിലാണ്ട് കിടക്കുകയാണ്. എന്നാൽ നമ്മൾ എത്രയും വേഗം ഇത് ക്ലീൻ ആക്കുന്നതാണ്. പിന്നെ ചേട്ടൻ എന്താ കെട്ടടിച്ച് ഫിഷിനെല്ലാം കുളത്തിലേക്ക് വിടാണ്ട ഏർപ്പാട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളെ മീൻ കുഞ്ഞുങ്ങളൊക്കെ ഇതാ ഹാപ്പി ആയിട്ട് കുളത്തിൽ കിടപ്പുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ടേ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.